Best of Wayanad Speciality Hospital. We will treat you well. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളും രോഗങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് ലൈവായി നമ്മുടെ ആ ഡോക്ടേഴ്സിനോടൊക്കെ സംവദിക്കാനുള്ള അവസരം വയനാട് വിഷൻ ഉടനെ തന്നെ ഒരുക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വയനാട് വിഷനും ഒപ്പം ഡി എം വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടിയും സംയുക്തമായി ഒരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡി എം വിംസ് മെഡിക്കൽ കോളേജിലെ ഒഫ്തമോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ഫെലിക്സ് ലാലാണ്. അദ്ദേഹം നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരുപക്ഷെ നമുക്ക് അധികമൊന്നും കേട്ട് പരിചയമില്ലാത്ത, എന്നാൽ 100-ൽ 1 വരാൻ മൂന്നാളുകൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. അത്തരമൊരു വിഷയത്തെക്കുറിച്ചാണ്, ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ട് വരാവുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുമായിട്ടാണ് ഡോക്ടർ എത്തിയിരിക്കുന്നത്. ഡോക്ടർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. പിന്നെ അപ്പോൾ നമ്മൾ ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ ദർശന പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഗ്ലോക്കോമ? ഇവിടെ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ആളുകൾക്ക് അറിയാത്തൊരു മേഖല കൂടിയാണ്. എന്താണ് ഗ്ലോക്കോമ? ഗ്ലോക്കോമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, അതായത് ഐബോൾ, ഒരു നേത്രഗോളം എന്നാണെന്ന് തന്നെ പറയുന്നത്. കാരണം ഒരു ഇറ്റ്സ് എ ഗ്ലോബ്, ഗ്ലോബ് പോലെ ഇരിക്കുന്നതിന് കാരണം ഒരു നേത്രഗോളം എന്ന് പറയുന്നത്. ഈ കണ്ണിനെ നമ്മൾ മെയിനായിട്ടും രണ്ട് അറകളായിട്ട്, രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നൊരു പോസ്റ്റീരിയർ സെഗ്മെൻ്റ്, അത് പുറകിലുള്ള ഒരു അറ, ഒരു ആൻറ്റീരിയർ സെഗ്മെൻ്റ്, മുമ്പിലുള്ള ഒരു അറ. ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റിനകത്ത് നിറച്ച് രണ്ട് ദ്രാവകങ്ങളാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. പുറകിലത്തെ അറയിലെ ദ്രാവകത്തിന് വിട്രേസ് എന്നും മുമ്പിലത്തെ അറയിലെ ദ്രാവകത്തിന് നമ്മൾ ആക്യൂസ് എന്നാണ് പറയുന്നത്, ആക്യൂസ് ഹ്യൂമർ. സോ ഈ ഈ രണ്ട് ദ്രാവകങ്ങളും ഈ കണ്ണിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാരണമാണ് ഈ കണ്ണിനൊരു ഷേപ്പ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊരു കവറിനകത്താണെങ്കിൽ തന്നെയും വെള്ളം നിറച്ച് കഴിഞ്ഞാലേ അതിനൊരു ഷേപ്പ് വരത്തുള്ളൂ, അല്ലെങ്കിൽ ബലൂണിനകത്ത് എയർ നിറച്ചാലേ ഷേപ്പ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ രണ്ട് ദ്രാവകങ്ങൾ കാരണം ഈ കണ്ണിനൊരു ഷേപ്പുള്ളത്. അപ്പോൾ ഇതിനകത്ത് വിട്രേസ് അല്ല, മുമ്പിലത്തെ അറയടകത്തെ അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്ന ഈ ഒരു ദ്രാവകം കൊണ്ടുണ്ടാകുന്ന ഒരു മർദ്ദം, ഒരു പ്രഷർ, ഈ ഒരു പ്രഷറിനെ ഇൻട്രാ ഓക്കുലർ പ്രഷർ, കണ്ണിനകത്തെ പ്രഷർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ പ്രഷറുമായിട്ട് വളരെ വ്യത്യാസമുള്ളൊരു സാധനമാണ് ഇൻട്രാ ഓക്കുലർ പ്രഷർ, കണ്ണിനകത്തെ പ്രഷർ. ഈ പ്രഷർ ഒരു ഒരു അതിനൊരു അളവുണ്ട്. ഇത് ഇത് ഇത്ര മുതൽ ഇത്ര വരെ പാടുള്ളൂ എന്നൊരു അളവുണ്ട്. ഈ ഒരു അളവിൽ കൂടുതൽ പോകും, നമ്മുടെ ബോഡി പ്രഷർ പോലെ തന്നെ, ബോഡി പ്രഷർ പോലെ തന്നെ അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു അപ്പർ ലിമിറ്റ്, ഒരു അളവുണ്ട്. മാക്സിമം ഇത്ര വരെ പോകാം എന്നൊരു അളവുണ്ട്. സോ ഈ ഒരു അളവ് കഴിഞ്ഞ് മേളിലോട്ട് ഈ പ്രഷർ പോകുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് മെയിനായിട്ടും വരുന്ന കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം കാണുമ്പോൾ, ഒരു പേന എടുത്തിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതൊരു പേനയാണ് എന്ന് നമ്മുടെ ഇൻഫർമേഷൻ ബ്രെയിനിന് കൊടുക്കുന്ന, കണ്ണിലാണ് ആദ്യം ഇമേജ് ഫോം ആവുന്നത്. എന്നിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ഞരമ്പുണ്ട്, ഒപ്റ്റിക് നെർവ് എന്ന് പറയും. ഈ ഒപ്റ്റിക് നെർവിന് ഈ കൂടിയ പ്രഷർ കാരണം ഇത് ഡാമേജ് ചെയ്യും. കുറേ നാരുകൾ ചേർന്ന ഒരു നെർവാണ്, കുഞ്ഞു നാരുകൾ ചേർന്ന ഒരു നെർവാണ് ഈ ഒപ്റ്റിക് നെർവ്. അതിന് ഈ കുഞ്ഞു നാരുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഡീജനറേറ്റായി നശിച്ചു പോകാൻ തുടങ്ങും. അവസാനം ബ്ലൈൻഡ്നെസ്, അന്ധതയിലേക്ക് വരെ നയിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മുമ്പിലോട്ട് ഈ ക്യാമറ ഫേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ക്യാമറ മാത്രമല്ല, ഈ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതെൻ്റെ ഫീൽഡ് ഓഫ് വിഷനാണ്. ഈ ഫീൽഡ് ഓഫ് വിഷൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി ചുരുങ്ങി ചുരുങ്ങി വരാൻ തുടങ്ങും. അതിൻ്റെ ഏർലി സ്റ്റേജസിലൊന്നും നമുക്ക് വലിയ, കാരണം നമ്മൾ രണ്ട് കണ്ണും ഉപയോഗിച്ച് നോക്കുന്നത് കാരണം ഈ ഫീൽഡ് ഓഫ് വിഷനിൽ ഒരു ചെറിയ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളത് നോട്ടീസ് ചെയ്യത്തില്ല. സോ അത് കാരണം തന്നെ ഈ അസുഖം ഏർലി, ഏറ്റവും ആദ്യത്തെ തുടങ്ങുന്ന സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അത് ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ കാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അതിൻ്റെ അഡ്വാൻസ്ഡ്, ഏറ്റവും അവസാനത്തെ സ്റ്റേജ് വരുമ്പോഴാണ്. ഏറ്റവും അവസാനം 40 വയസ്സ്, അതായത് ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ജന്മനാ തന്നെ ജനിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഗ്ലോക്കോമ വളരെ കുറച്ച് ശതമാനം മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. കഞ്ചനിറ്റൽ ഗ്ലോക്കോമ, ജന്മനാ വരുന്ന ഒരു ഗ്ലോക്കോമയാണ്. അതിനകത്ത് പിന്നെ നമുക്ക് സംശയമൊന്നുമില്ല, കുട്ടിയെ കാണുമ്പോൾ, കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം കണ്ണ് വലുതായിരിക്കും, കൃഷ്ണമണി വലുതാവും, ഇങ്ങനെ വീർത്തിരിക്കും. സോ അതൊരു 10 വയസ്സിന് മുമ്പ് നമുക്ക് എന്തായാലും ഒരു കഞ്ചനിറ്റൽ ഗ്ലോക്കോമ ഉള്ള ഒരു, ജന്മനാ ഗ്ലോക്കോമ ഉള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലോക്കോമയെ മെയിനായിട്ടും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നും ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, അത് ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ വരാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലൊന്നും നമുക്ക് തീരെ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല, നമുക്കൊരു കണ്ണിനൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഗ്രാജുവലി ഇത് കൂടിക്കൂടി പോകുമ്പോൾ അതൊരു ബ്ലൈൻഡ്നെസ്സിലേക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ഏർലി ഡിറ്റക്ഷൻ കുറച്ചൊന്ന് നമ്മൾ കെയർഫുള്ളായിട്ട് ഒരു റെഗുലർ സ്ക്രീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഏർലി ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ
ഇനിയിപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖം കുറച്ച് അത്ര കണ്ട് അങ്ങോട്ട് പലർക്കും അറിയില്ല അറിയില്ല എത്രത്തോളം പെർസെൻറ്റേജ് ഇത് ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖത്തിനെ കുറിച്ച് പലർക്കും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ശരിക്കും അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കോമൺ ആണ്. 100 രണ്ട് തൊട്ട് മൂന്ന് പേർക്ക് വരെ 100 ൽ 3 പേർക്ക് വരെ ഗ്ലോക്കോമ ഉണ്ടാവാനുള്ള ഒരു പ്രിവലൻസ് ഒരു സാധ്യത ഉണ്ട്. പിന്നെ അതിൻ്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട അവസരം വരുന്നത് അവസ്ഥ വരുന്നത് ഏത് സ്റ്റേജിലാകുമ്പോഴാണ്, അല്ലെങ്കിൽ വന്നതിന് ശേഷം അങ്ങനെ അറിയുകയാണോ ചെയ്യുന്നത്, അത് രോഗിക്ക് അത് അറിയാൻ പറ്റും? രോഗിക്ക് പലപ്പോഴും ഏർലി സ്റ്റേജസിൽ നമുക്ക് ഇന്ന സിംപ്റ്റം ഈ ഒരു സിംപ്റ്റം വെച്ചിട്ട് എനിക്കിതാവും എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു വളരെ വേഗമായിട്ടുള്ളൊരു അസുഖമാണ് ഈ ഗ്ലോക്കോമ. നമുക്ക് പലപ്പോഴും രോഗിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ബെസ്റ്റ് തിങ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ 40 കഴിയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കുറേ ഒരു 100 ൽ 60-70% ആൾക്കാർക്ക് 40 കഴിയുമ്പോൾ ഈ വെള്ളെഴുത്തിൻ്റെ അടുത്ത അക്ഷരം, ഈ ന്യൂസ് പേപ്പർ വായിക്കുക, കുഞ്ഞക്ഷരങ്ങൾ മനസ്സിലാക്കുക, അങ്ങനത്തെ ചെറിയ പ്രോബ്ലം വരും. അപ്പോൾ സാധാരണ നമ്മൾ പോകുന്നത് പോയി ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ പിന്നെ ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയിട്ട് കണ്ടിട്ട് കണ്ണട വയ്ക്കുക, അടുത്ത് എഴുതുന്നതിനുള്ള കണ്ണട വയ്ക്കുക ചെയ്യുക. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു 40 കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളെഴുത്തിൻ്റെ പ്രോബ്ലം കാണിക്കാൻ പോകുന്ന കൂട്ടത്ത് ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുവാണെങ്കിൽ, ഈ നേത്രരോഗ വിദഗ്ധൻ നമ്മുടെ കണ്ണാടിയുടെ പവർ മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു ഫുൾ ഒരു എക്സാമിനേഷൻ, ഒരു ഫുൾ ഒരു ചെക്കപ്പ്, കൈ കണ്ണിൻ്റെ ഒരു ചെക്കപ്പ് നമ്മൾ നോക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നേത്രപടലം, അതായത് റെട്ടീന നമ്മൾ എക്സാമിൻ ചെയ്യും. ഈ റെട്ടീനയിൽ നമ്മുടെ ഈ ഞാനീ പറഞ്ഞ ഞരമ്പ്, ഒപ്റ്റിക് നെർവ്, അത് നമുക്ക് കാണാൻ പറ്റും, ഒപ്റ്റിക് ഡിസ്ക് കാണാൻ പറ്റും. ഈ ഒപ്റ്റിക് ഡിസ്കിൽ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഏറ്റവും ആദ്യം വരുന്ന കുഞ്ഞു ചേഞ്ചസ് ഉണ്ട്. അതായത് നോർമലായിട്ടുള്ള ഒരു ഒപ്റ്റിക് ഡിസ്കിൻ്റെ ഘടന ഇങ്ങനെയാണ്, ഈ പേഷ്യൻറ്റിന് ഗ്ലോക്കോമ, ഈ ഒരാൾക്ക്, ഈ ഒരു വ്യക്തിക്ക് ഗ്ലോക്കോമ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ നോർമലിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് നേത്രരോഗ വിദഗ്ധന് അത് പിക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഓൺലി ഓപ്ഷൻ. ഏർലി 40 കഴിയുമ്പോൾ ഒരു സ്ക്രീനിങ് നമ്മളങ്ങ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഏർലി ആയിട്ടുള്ളൊരു ഇത്. പൊതുവായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പലരും പല പേഷ്യൻ്റെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, 2 ഒരു കണ്ണട തരണം, 1.5 കണ്ണട തരണം, 1 കണ്ണട, കാരണം അവർക്ക് എത്രയാണ് പവർ കുറവെന്നുള്ളതിനെ കുറിച്ചൊരു വേഗ ഐഡിയ ഉണ്ടാവും. പലപ്പോഴും ഡോക്ടറെ കാണാതെ, നേത്രരോഗ വിദഗ്ധനെ കാണാതെ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണട വാങ്ങി പോകാൻ പതിവ്. സോ പേഴ്സണലി എനിക്ക് വ്യൂവേഴ്സിനോട് ഒരു അഭിപ്രായം പറയാനുള്ളത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ടിട്ട്, ഒരു വെള്ളെഴുത്തിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ പോലും കണ്ടിട്ട് കണ്ണട വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു സ്ക്രീനിങ്ങും കൂടെ ആവും. ഈ ഇവർ വാങ്ങുന്ന ഒപ്റ്റിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന കണ്ണട, അത് എന്തെങ്കിലും ഈ ഒരു ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തിന് വേണ്ടി അതിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നു? ഒരിക്കലും സഹായിക്കത്തില്ല, അത് വേറെയാണ്, അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് കണ്ടീഷനാണ്. അതിനെ നമ്മൾ റിഫ്രാക്റ്റീവ് എറർ എന്നാണ് പറയുന്നത്. പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നതാണ് ഈ വെള്ളെഴുത്ത് എന്ന് പറയുന്ന പ്രോബ്ലം. അതായത് പ്രായം കൂടുമ്പോൾ നമുക്ക് അടുത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റാതെ വരുന്നത്, അതും ഗ്ലോക്കോമയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു കാര്യം, ചെറിയൊരു ലക്ഷണമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ പ്രഷർ കൂടുന്നത് കാരണം ഈ നമുക്ക് അടുത്ത്, നമ്മൾ ദൂരെ ഒരു കാര്യം നോക്കിയിട്ട് പെട്ടെന്ന് അടുത്തൊരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പേനയെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് അക്കോമഡേറ്റ് ചെയ്യുക ചെയ്യുന്നതാണ്. ദൂരെ നിന്ന് നോക്കിയിട്ട് അടുത്തേക്ക് വരുമ്പോൾ അക്കോമഡേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഈ അക്കോമഡേഷൻ എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന സീലിയറി മസിൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു അവയവമാണ് കണ്ണിനകത്ത്. ഈ പ്രഷർ കൂടിക്കഴിയുമ്പോൾ ഈ പ്രഷർ കാരണം ഈ സീലിയറി മസിലിൽ എപ്പോഴും അതിങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവും അതിനകത്ത്. ഈ ഒരു ഇൻട്രാ ഓക്കുലാർ പ്രഷർ, കണ്ണിനകത്തെ പ്രഷർ കൂടിക്കഴിയുമ്പോൾ അത് കാരണം ഈ അത് കാരണം തന്നെ ഈ പ്രോപ്പറായിട്ട് എപ്പോഴും ഈ സീലിയറി മസിലിൽ ഈ പ്രഷർ ഉള്ളത് കാരണം നമുക്ക് അക്കോമഡേഷനിൽ ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളെഴുത്തിൻ്റെ കണ്ണാടി മാറ്റേണ്ടി വരും. ഏത് കണ്ണാടി വെച്ചാൽ അവർക്കൊരു തൃപ്തി വരത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് മാറ്റേണ്ടി വരും. ആ ഒരു ലിങ്ക് ഉള്ളതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് കണ്ണട വയ്ക്കുന്നത് കാരണം ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല, ഗ്ലോക്കോമയായിട്ട് ബന്ധമില്ല. അല്ല, ഇതിൻ്റെ സിംപ്റ്റംസ് ഇപ്പം ഒരു പ്രായത്തിന് ശേഷം മാത്രമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കുറച്ച് ഒരു നമുക്ക് നോർമൽ സ്റ്റേജ് അല്ലാതെ വരുന്നത് ഒരു പ്രായത്തിന് ശേഷം മാത്രമാണ് ആവുക? ഒരു നേരത്തെ ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു, കുഞ്ഞുനാളിൽ വരുന്നത് കഞ്ചനിറ്റൽ ഗ്ലോക്കോമ, അത് ജന്മനാളുള്ള ഗ്ലോക്കോമ. അതിന് ഡെഫിനറ്റ്ലി കുഞ്ഞ് ജനിക്കുമ്പോഴും അതല്ലെങ്കിൽ ഒരു 3-4 വയസ്സിനുള്ളിൽ നമുക്ക് ടിപ്പിക്കലായിട്ട് അറിയാൻ പറ്റും, അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. പക്ഷേ ആ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഒരു പഠന സമയത്ത്, സ്കൂൾ സമയത്തും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അതിന് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു 40 കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പം, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരും, മറ്റുള്ള ഒന്നും കാണില്ല, ഈ നമ്മുടെ കണ്ണിൻ്റെ ഇത്രയും ഭാഗങ്ങൾ, അത് അല്ല, അത് ഡിസീസ് കൂടുന്നതിനനുസരിച്ച് അത്രയും സിവിയർ ആയിട്ട് വരുന്നു വരും. ചിലപ്പം ഇത്രയും വലിയ ഫീൽഡിൽ ഒരു ചെറിയ ചുരുക്കം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് വളരെ ഏർലി സ്റ്റേജിൽ നമ്മളത് പിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് വെട്ടിക്കേണ്ടി വരും, അങ്ങനെ അതൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പിന്നല്ലാതെ ജനറ്റിക്കായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ടാണ് ഈ ഒരു വരാൻ സാധ്യതയുണ്ട്. ഒരു
4% പോസിബിലിറ്റി പേരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അച്ഛനും അച്ഛനമ്മമാർക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ അടുത്ത നിയർ ഫ്യൂച്ചറിൽ നമുക്കിങ്ങനെ ചുറ്റുമുള്ള സാധനങ്ങൾ ചെറിയ മറ്റുള്ളവരുടെ കൈ തട്ടുക, അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മുടെ കൈതട്ടി വീഴുക, വണ്ടി കയറി വരുന്ന കാണാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും അപാധകൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലോ, പിന്നെ ചെറുതായിട്ടുള്ള മൈൽഡായിട്ടുള്ള തലവേദന, കണ്ണിന് ചെറിയൊരു വേദന, പിന്നെ വെള്ളെഴുത്തിൻ്റെ കണ്ണട ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരിക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച്, ഒരു നേത്രരോഗ വിദഗ്ധനെ സമീപിച്ച്, ഒരു ജനറലായിട്ടൊരു കണ്ണിൻ്റെ ഒരു എക്സാമിനേഷൻ, നേത്രപടല എക്സാമിനേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യം. ഇതിന് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് വരാനുള്ള കാരണങ്ങൾ എല്ലാവർക്കും വരില്ല എന്ന് വരില്ല. അപ്പോൾ ഇത് വരാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ? ഇത് വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഇന്ന കാരണം കൊണ്ടാണ് ഗ്ലോക്കോമ വരുന്നതെന്ന് ഇതുവരെ ഒരു കാര്യവും നമുക്ക് പ്രൂവ് ചെയ്തിട്ടില്ല, ഒരു തിയറിയും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനറ്റിക്കായിട്ട് അച്ഛനിൽ നിന്ന് പേരൻസിൽ നിന്ന് കുട്ടികളിലോട്ട് ജനറ്റിക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസ്, പ്രമേഹമുള്ള വ്യക്തികൾക്ക് പ്രമേഹം കാരണം ആണ് ഇത് വരുന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രമേഹമുള്ള വ്യക്തികളിൽ ഗ്ലോക്കോമ ഉള്ളവരുടെ ശതമാനം കുറച്ച് കൂടുതലാണ്. ഈ രണ്ടുമാണ് മെയിനായിട്ടും നമുക്ക്. അങ്ങനെ അല്ലാതെ ഇന്ന ഈ ഒരു കാരണമാണ് ഗ്ലോക്കോമ വരുന്നത് അങ്ങനെ നമുക്ക് പറയാൻ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇല്ല. ശരിക്കും ഇഡിയോപതിക്കുന്നവർ ഇപ്പം നമ്മളെ വയനാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് കേസുകൾ വന്നിട്ടുണ്ടോ ഗ്ലോക്കോമ? തീർച്ചയായിട്ടും ഒത്തിരി കേസുകൾ വരുന്നുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ അത്ര കേട്ടിട്ടില്ലാത്ത കാര്യമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ 100-ൽ 3 പേർക്ക് ഉള്ള ഒരു പ്രിവലൻസ് ഉള്ള ഒരു അസുഖമാണ് ഈ ഗ്ലോക്കോമ. പക്ഷേ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവാം, ഇപ്പൊ പറഞ്ഞ ലക്ഷണങ്ങളും ഉണ്ടാവാം, അതാർക്കും ഇതാണ് എന്നുള്ളത് അറിയില്ല. തീർച്ചയായും കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് പലരും അത് മനസ്സിലാക്കുന്നത്. പലരും വളരെ വൈകിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേറൊരു പ്രോബ്ലം അതിനകത്തുള്ളത്, നമുക്ക് ഒരു പക്ഷേ 40 വയസ്സിൽ ഗ്ലോക്കോമയുടെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ ഒരു വ്യക്തി 50 വയസ്സിലായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന വ്യക്തിക്ക് ഗ്ലോക്കോമ ഉണ്ടെന്ന്. അതിനകത്ത് ഒരു സാഡ് പാർട്ട് എന്ന് വെച്ചാൽ, ഈ 50 വയസ്സ് വരെ 40 തൊട്ട് 50 വയസ്സ് വരെ വന്ന 10 വർഷം കൊണ്ട് വന്ന ഡാമേജ് നമുക്കൊരിക്കലും പിന്നെ ചികിത്സിച്ച് പഴയ പോലെ ആക്കാൻ പറ്റത്തില്ല. ഡോക്ടറെ കണ്ട് നമ്മൾ ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് മുതൽ പിന്നെ അങ്ങോട്ട് ഫെർദറായിട്ട് ഇനി അങ്ങോട്ട് ഇതിൽ കൂടുതൽ കാഴ്ചക്കുറവ് വരാതെ നോക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഒരു തവണ വന്ന ഡാമേജ് നമുക്കൊരിക്കലും പഴയതുപോലെ ആക്കാൻ പറ്റില്ല. ഈ ഗ്ലോക്കോമ വരുന്ന നമ്മളെ പ്രഷറിന്റെ ഒരു കാര്യം പറഞ്ഞു, ബോഡി പ്രഷർ പോലെ തന്നെയാണ്, പക്ഷേ അത് രണ്ടും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. ഈ പ്രഷർ തലയ്ക്കകത്ത് വരുമ്പോൾ കണ്ണിന്റെ പുറകുഭാഗത്താണ് വരുന്നത് അല്ലേ? കണ്ണിനുള്ളിലാണ്, കണ്ണിന്റെ ഉള്ളിലാണ്. ഈ കണ്ണിന്റെ ഉള്ളിൽ പ്രഷർ വരുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ, ആ പ്രഷർ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ പേഷ്യന്റിന്? ഇല്ല, പ്രത്യേകിച്ച് ഒന്നും. കാരണം വളരെ ക്രമാതീതമായിട്ട് പ്രഷർ കൂടുവാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഗ്ലോക്കോമ തന്നെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നൊരു ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. അതെന്താന്ന് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഓപ്പൺ ആംഗിൾ, അതായത് ഞാൻ ഈ പറഞ്ഞ ദ്രാവകം, ഈ അക്യൂസ് ഹ്യൂമർ, ഈ അക്യൂസ് ഹ്യൂമർ ഉൽപ്പാദിക്കുന്നത് ഒരു സ്ട്രക്ചറിൽ നിന്നാണ്, അതായത് സിലിയറി ബോഡിയിൽ നിന്ന് സ്ട്രക്ചറിൽ നിന്നാണ്. അത് ഉൽപ്പാദിച്ച് ഈ കണ്ണിനകത്ത് ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു അറയുടെ അകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞു നിൽക്കുന്ന മാത്രമല്ല, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന അതേ റേറ്റിൽ തന്നെ അത് ഒരു സ്ഥലത്തോടെ ഒലിച്ച് പോകുന്നുണ്ട്, തിരിച്ച് നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. ഡ്രെയിനേജും ഉണ്ട്, അതായത് പ്രൊഡക്ഷനും ഉണ്ട്, ഉൽപ്പാദനവും ഉണ്ട്, ഡ്രെയിനേജും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസാണ്. ഏത് റേറ്റിലാണോ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അതേ റേറ്റിൽ തന്നെ ആയിരിക്കണം ഡ്രെയിനേജ്. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൂടുകയോ ഇത് കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതേ വ്യത്യാസം വരും, അപ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണമണിയും ഐറിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും തമ്മിലുണ്ടാകുന്ന ഒരു ആംഗിളാണ്, ഒരു സ്ഥലമാണ് ഈ ആംഗിൾ. ഈ ആംഗിൾ വഴിക്കാണ് ഈ പുറത്തേക്കുള്ള ഡ്രെയിനേജ് നടക്കുന്നത്. ശരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വാഷ് ബേസിനിൽ ടാപ്പ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് നിന്ന് വരുന്നു, വാഷ് ബേസിനിൽ ആ ഹോളിൽ കൂടെ പോകുന്നു. അപ്പോൾ ഈ അടിയിൽ ആ നമ്മുടെ ആ ഡ്രെയിൻ, ആ ഹോള് ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ വാഷ് ബേസിന് വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങും. അതേ കാര്യം തന്നെയാണ് ഈ കണ്ണിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ തുറന്നിങ്ങനെ പൊക്കോണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ആംഗിൾ, ആംഗിൾ ക്ലോഷർ എന്നുള്ള വ്യത്യാസം, ഈ ഓപ്പൺ ആംഗിളിനകത്ത് വേറെ നമുക്കൊന്നും കാണത്തില്ല, ആംഗിൾ ഓപ്പൺ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അരിപ്പ പോലെ ഒരു അവയവമുണ്ട്, ആ അരിപ്പയിൽ കൂടെയാണ് ഇത് അരിച്ച് പുറത്തേക്ക് പോകുന്നത്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഈ ആംഗിൾ നോർമൽ ആയിരിക്കും, പക്ഷേ ഈ അരിപ്പയുടെ ദ്വാരങ്ങൾ അടഞ്ഞു പോകും, അത് കാരണം അക്യൂസ് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ അതല്ല, മൊത്തത്തിൽ ഈ ആംഗിൾ അടഞ്ഞിരിക്കുകയാണ്, ചെറിയ ആംഗിളാണ്, നാരോ ആംഗിളാണത്. അപ്പോൾ ഈ ആംഗിൾ ക്ലോസ് ചെയ്യുന്നത് കാരണം തന്നെ അവിടെ അരിപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ നമ്മുടെ ആംഗിൾ മൊത്തത്തിൽ അടഞ്ഞു പോകുന്ന കാരണമുള്ള. അപ്പോൾ ഈ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ നമുക്ക് നേരത്തെ കുറച്ച് ഒരു പരിധി വരെ നേരത്തെ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇടയ്ക്കിങ്ങനെ നമ്മളിപ്പോൾ ഈ ഇരുണ്ട വെളിച്ചമുള്ള, അല്ലാതെ സിനിമാ തിയേറ്റർ, ഇരുണ്ട റൂമിലിരുന്ന് ടി വി കാണുക, അങ്ങനെയുള്ള സമയത്ത് ചില അസ്വസ്ഥതകൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വെളിച്ചത്തിലോട്ട് നോക്കുമ്പോൾ മഴവില് പോലെ പല കളർ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ 1, 2, 3 തവണ അങ്ങനെ കാണുമ്പോൾ ഒബ്വിയസ്ലി ആൾക്ക് മനസ്സിലാവും എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ നമ്മുടെ ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ, ഡോക്ടർ ഗോണിയോസ്കോപ്പി എന്ന് പറയുന്നൊരു
ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഗോണിയോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ആംഗിൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോ നാരോ ആണോ എന്ന് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോണിയോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ആംഗിൾ നാരോ ആണെങ്കിൽ നമുക്കത് നേരത്തെ മുൻകൂട്ടി കണ്ട് ഒരു ലേസർ ചികിത്സ ചെയ്താൽ ഈ ഒരു വ്യക്തിക്ക്, കാരണം നാരോ ആംഗിൾ ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോൾ വേണോ ആംഗിൾ ക്ലോസർ വരാം. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഒരു ലേസർ വെച്ചിട്ട് ഒരു നമ്മൾ ചെറിയൊരു ദ്വാരം ആ ഐറിസിൽ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ ആംഗിൾ ക്ലോഷർ അറ്റാക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ ആംഗിൾ ക്ലോഷർ നാരോ ആംഗിൾ ഉള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ പ്രഷർ ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കണ്ണിന് പെയിൻ, നല്ല പെയിന്, ചോപ്പ്, റെഡ്നെസ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. നീർക്കെട്ട് വരാം, നേത്രപടലത്തിന് പുറത്ത് കാഴ്ച മങ്ങാം, ഇങ്ങനെയൊക്കെ വരാം. പക്ഷെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ നമ്മൾ പലപ്പോഴും ഒരു കംപ്ലയിൻസും ഇല്ലാതെ പലപ്പോഴും ലേറ്റ് സ്റ്റേജിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഗ്ലോക്കോമയുടെ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹെഡേക്ക് കൂടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെയിൻ? പെയിൻ മെയിനായിട്ടും അസ്വസ്ഥത വരുന്നത് നമുക്ക് കണ്ണിലെ പെയിൻ ആംഗിൾ ക്ലോഷർ അറ്റാക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണിലെ പെയിൻ. ചിലപ്പോൾ നമുക്ക് കണ്ണിലെ പെയിന് നമ്മുടെ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ റേഡിയേറ്റ് ചെയ്ത് അവരൊരു തലവേദനയാണെന്നുള്ള രീതിക്കും പറയാൻ സാധ്യതയുണ്ട്. ഈ വശത്തൊരു തലവേദനയുണ്ട്, കണ്ണുവേദനയുണ്ട്, പിന്നെ ചിലപ്പോൾ ഛർദി വരാൻ സാധ്യതയുണ്ട്, കണ്ണ് നല്ല ചോപ്പ് കണ്ണ് നിറം വരാൻ സാധ്യതയുണ്ട്, പിന്നെ കാഴ്ച നല്ലോണം മങ്ങാൻ സാധ്യതയുണ്ട്, നീർക്കെട്ട് വരുന്നവരാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളോട് ഒരു പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെ. പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ടും ആദ്യം ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം, ഞാൻ മറ്റേത് നമ്മുടെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്തപ്പോഴും അതിന് പ്രതിവിധികളുണ്ട്, പഴയ സ്റ്റേജിലോട്ട് വരും. പക്ഷെ ഇത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഒരിക്കലും പഴയ സ്റ്റേജിലോട്ട് വരില്ല. അതൊരു വലിയ ഭീകരമായ അതായത് നമ്മൾ ശരിക്കും അതിന് ഗ്ലോക്കോമ ഒരു സൈലന്റ് കില്ലർ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും അറിയാതെ എൻ സ്റ്റേജിലായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നത്. അന്നേരം ഈ ഒപ്റ്റിക് നെർവിന് ഈ ഞരമ്പിൽ വരുന്ന ഡാമേജ് യാതൊരു കാരണവശാലും നമുക്ക് എന്ത് ചികിത്സ ചെയ്താലും പഴയ പോലത്തെ പഴയ സ്റ്റേജിലേക്ക് സ്റ്റേജിൽ നമുക്ക് തിരിച്ച് എത്താൻ പറ്റും. അപ്പോൾ പിന്നീട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പിന്നെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ്സ് നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഉള്ള ഒരു വ്യക്തി ആദ്യം ഗ്ലോക്കോമാറ്റസ് ആണ്. അതായത് നമ്മളിപ്പോൾ ആദ്യം സ്ക്രീനിങ് ചെയ്യുമ്പോൾ കണ്ണിനകത്തെ പ്രഷറാണ് നോക്കുന്നത്. അതിന് ടോണോമെട്രി എന്ന് പറയും. അപ്പം 21 ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ് നമ്മൾ പറഞ്ഞത്. 10 മുതൽ 21 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് നോർമലായിട്ടുള്ള പ്രഷർ നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ റൊട്ടീൻലി നമ്മളിപ്പോൾ സ്ക്രീനിങ് ചെയ്യുമ്പോൾ പ്രഷർ നോക്കുമ്പോൾ ഇതിനൊരു പക്ഷേ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ രണ്ട് ടെസ്റ്റും കൂടെ ചെയ്യണം. അതായത് നേത്രപടലം നമ്മൾ നോക്കുക, അതായത് ഒഫ്തൽമോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് എവിടെ വെച്ച് വേണോ വളരെ എളുപ്പത്തിൽ നമ്മുടെ നേത്രപടലം റെട്ടീന കാണാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിനകത്തുകൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്റ്റിക് നെർവ് ആ ഞരമ്പിനകത്ത് ഗ്ലോക്കോമ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഇതൊരു ഏർലി സ്റ്റേജിലാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഫീൽഡ്. ഞാൻ പറഞ്ഞ പോലെ വിഷ്വൽ ഫീൽഡിനകത്ത് ഈ ഒരു ഫീൽഡിനകത്ത് എന്തെങ്കിലും ചുരുക്കം വന്നിട്ടുണ്ടോ എന്നൊരു പെരിമെട്രി എന്ന് പറയുന്നൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഈ മൂന്ന് ടെസ്റ്റും മിനിമം നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഗ്ലോക്കോമ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനനുസരിച്ച് ഗ്ലോക്കോമ ആണെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രഷർ എത്ര കൂടിയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്ന് തുടങ്ങും. അപ്പോൾ അത് ആദ്യം നമ്മൾ തുള്ളി മരുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്ലോക്കോമയുടെ ഇതിനകത്ത് ചികിത്സയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറച്ച് നോർമലായിട്ട് നിർത്തുക, ഒരു പരിധിയിൽ നിർത്തുക. വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മൾ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് മെഡിക്കേഷനാണ്. കാരണം ഇത് ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമ്മൾ നിർത്തി കഴിയുമ്പോൾ പിന്നെയും പ്രഷർ കൂടും. സോ പ്രഷറിനെ നിയന്ത്രിച്ച് നോർമൽ ലിമിറ്റിനുള്ളിൽ വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ചികിത്സയുടെ ഉദ്ദേശം. തുള്ളിമരുന്നാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ ചില പേഷ്യൻറ്റിനെ തുള്ളിമരുന്ന് കൊടുത്തിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വിളിക്കും റിവ്യൂ ചെയ്യാൻ, കാണാൻ. വിളിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള പ്രഷർ കുറവ് ഇല്ല, നമുക്കത് കിട്ടും, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. 30 പ്രഷറുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ 20 എത്തിക്കാനാണ് നമ്മൾ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് വരുന്നില്ല. അപ്പോഴൊരു 27-28 ലെവലിലൊക്കെ. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു മരുന്നും കൂടെ കൂട്ടിച്ചേർക്കും. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി എന്ന് പറയും, നമ്മുടെ രണ്ട് മരുന്നുകൾ കൂട്ടിച്ചേർത്ത് കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ ആദ്യത്തെ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നിൽ തന്നെ ശരിയാക്കാൻ ശ്രമിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് പറ്റുന്നില്ല, മരുന്നിൽ കൺട്രോൾ ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേസർ ചികിത്സയുണ്ട്. ലേസർ ചികിത്സയിലും പറ്റുന്നില്ല, അത് ലേസർ ചികിത്സയും പ്രഷർ നോർമലാക്കുന്നതാണ്. അതെ, അതാണ് കുറച്ച്. ഇനി പ്രഷർ നമുക്ക് ഇത് പിന്നെ ലേസർ ചികിത്സയിലും ഒരു നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു തൃപ്തികരമായിട്ടുള്ള റിസൾട്ട് വരുന്നില്ലെങ്കിൽ അവസാനം മാത്രമേ നമ്മളതിൻ്റെ ഓപ്പറേഷൻ, ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ, ട്രബിക്കുലെക്ടമി എന്ന് പറയുന്നൊരു ഓപ്പറേഷനുണ്ട് ഓപ്പറേഷനാണ് ചെയ്യാൻ പറ്റും. അതൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ്. അല്ലെങ്കിൽ ക്രമാതീതമായിട്ട് കൂടി നിൽക്കുമ്പോൾ നമ്മൾ പ്രഷർ കുറച്ചിട്ട് നമുക്കിപ്പോൾ 70-60 അങ്ങനെ ഒരു ലെവലിലുള്ള പേഷ്യൻസിലൊക്കെ നമുക്കറിയാം അത് തുള്ളിമരുന്നിൽ അല്ലെങ്കിൽ മെഡിസിനിൽ കൺട്രോൾ ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കൂടി നിൽക്കുന്ന പ്രഷർ ഒന്ന് കുറച്ച് ഒന്ന് നോർമൽ ഞാൻ നിയർ നോർമലിൻ്റെ അടുത്ത് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. അതാണ് അതിൻ്റെ
ചികിത്സ. അപ്പോൾ പിന്നെ ഇവർക്ക് ഈ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തായാലും പഴയ സ്റ്റേജിലേക്ക് ആവില്ല, പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ ഉണ്ടാവും, അത് ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ നമുക്ക് മെഡിസിൻ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാലും മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കണ്ണിനകത്തെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് നമുക്ക് എപ്പോഴും ആ മെഡിസിൻ ഉപയോഗിക്കേണ്ടതായിട്ട് ഉപയോഗിക്കേണ്ട ലാസ്റ്റ്. അതിന് സ്പെക്സ് വെക്കേണ്ട കാര്യങ്ങൾ അത് എന്തെങ്കിലും കണ്ണട കണ്ണട വെക്കുന്നത് നമുക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് റിഫ്രാക്റ്റീവ് എറർ കാഴ്ചക്കുറവ് കണ്ണിൻ്റെ കാഴ്ചയുടെ പവറിൻ്റെ കുറവ് വരുന്നെങ്കിൽ മാത്രം നമ്മൾ വെക്കേണ്ട ആവശ്യമായിട്ടുള്ളൂ. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ, അതെ, അത് നമ്മുടെ ആ ഒരു ഏരിയയിൽ പിന്നീട് ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ തുള്ളിമരുന്ന് ഒഴിച്ച് പ്രഷർ നോർമലായാലും ഒന്നും പിന്നീട് ആ ഒരു സ്റ്റേജിലേക്ക് പിന്നെ വരില്ല എന്ന് തന്നെയാണ്. വരില്ല, ഒരു കൺസ്ട്രക്റ്റഡ് ആയി വിഷ്വൽ ഫീൽഡ് ഇത് ഇത്രയും നിന്ന് ഇത്രയിലോട്ട് ആയി കഴിഞ്ഞാൽ അത് ആയതാണ്, പിന്നെ നമുക്ക് അത് നമുക്കതിനകത്ത് വ്യത്യാസം വരത്തില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് എന്തെങ്കിലും ഈ അസുഖത്തിന് ബന്ധം? ലൈഫ് സ്റ്റൈലുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കോറിലേഷൻ, എക്സെപ്റ്റ് നമ്മുടെ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് ഗ്ലോക്കോമ വരുന്ന അസോസിയേഷൻ കൂടുതലാണെന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ്, പുകവലിക്കുന്ന ആൾക്കാർക്കും ഗ്ലോക്കോമയുടെ ഇൻസിഡൻസ് കൂടുതലാണ്. പക്ഷേ പുകവലി കാരണമാണ് ഗ്ലോക്കോമ വരുന്നതെന്ന് തെളിയിച്ചിട്ടില്ല. ഷുഗർ കാരണമാണ് ഗ്ലോക്കോമ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. ഗ്ലോക്കോമയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഷുഗറും പുകവലിയും കൂടുതലുള്ള ആൾക്കാർക്ക് പിന്നെ ഗ്ലോക്കോമയുടെ ഇൻസിഡൻസ് ആ ഒരു കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് വരെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഞാനും അധികമൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു അസുഖം. തീർച്ചയായും മറ്റ് അസുഖങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നല്ലാതെ പഴയ സ്റ്റേജിലോട്ട് വരാൻ സാധ്യതയില്ലാത്ത ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തെക്കുറിച്ചാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി പിന്നീട് നമുക്ക് ഡോക്ടറുമായി നേരിട്ട് സംവദിക്കാൻ സാധിക്കും. ഒരുപക്ഷെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഈ ഗ്ലോക്കോമയുടെ സിംറ്റംസ് ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ അങ്ങനെ അല്ലെന്നിരിക്കിൽ കണ്ണിൻ്റെ ചെക്കപ്പ് നടത്തുന്ന സമയത്ത് ഓഫ്തമോളജിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആ ചെക്കപ്പ് ചെയ്യാവുന്നതാണ്, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. നല്ലൊരു അറിവായിരിക്കും ആരോഗ്യ ദർശനത്തിലൂടെ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നൽകിയത് എന്ന വിശ്വാസത്തിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. Why not Speciality Hospital? We will treat you well.